ഹൈ ഫ്രണ്ട്സ്, ഈയിടെ RBI അൺക്ലെയിംഡ് ആയിട്ടുള്ള ബാങ്ക് FD പുതിയൊരു റൂൾസ് കൊണ്ടുവരികയുണ്ടായി. ഈ റൂൾസ് പ്രകാരം ഇനി മുതൽ ബാങ്ക് FD ഉള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതുവരെയും താങ്കൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി തോമിച്ചൻ ടിപ്സ് പവേർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തോമിച്ചൻ ടിപ്സ് ദ ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഈ കഴിഞ്ഞ July 2 പുറത്തിറക്കിയ പുതിയ റൂൾ പ്രകാരം അൺക്ലെയിംഡ് ആയിട്ടുള്ള ബാങ്ക് FD എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്താണ് അൺക്ലെയിംഡ് ബാങ്ക് FD എന്ന് നമുക്ക് നോക്കാം. അൺക്ലെയിംഡ് ആയിട്ടുള്ള ബാങ്ക് FD കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെച്ചൂരിറ്റി പീരീഡ് ആയിട്ട് തിരിച്ചെടുക്കാത്ത അല്ലെങ്കിൽ റിന്യൂവൽ ചെയ്യാത്ത ബാങ്ക് FD കളെയാണ് അൺക്ലെയിംഡ് അല്ലെങ്കിൽ ഓവർഡ്യൂ ബാങ്ക് FD എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ ഒരു നിയമം ഏതെല്ലാം ബാങ്കുകൾക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകൾക്കും തന്നെ ഈ ഒരു പുതിയ നിയമം ആപ്ലിക്കബിൾ ആണ്. അതായത് ഓൾ ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഓൾ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഓൾ ലോക്കൽ ഏരിയ ബാങ്ക്സ്, അതോടൊപ്പം തന്നെ നമ്മളെ നാട്ടിൻപുറത്തുള്ള ഓൾ കോർപ്പറേറ്റീവ് ആയിട്ടുള്ള എല്ലാ ബാങ്കുകളും, ഇതിനെല്ലാത്തിനും ഈ ഒരു പുതിയൊരു നിയമം ബാധകമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകൾക്കും തന്നെ ഈ ഒരു പുതിയ നിയമം ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നിലവിൽ എന്ത് നിയമമാണ്, അതിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. താങ്കൾക്കൊരു ബാങ്ക് FD ഉണ്ടായിരുന്നു. നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം മെച്ചൂരിറ്റി എമൗണ്ട് ആയിട്ടും താങ്കൾ അത് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സേവിങ്സ് ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മിക്ക ബാങ്കുകളും താങ്കൾ റിന്യൂവൽ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി റിന്യൂവൽ ചെയ്യാറുണ്ട്. എന്നാൽ RBI പുറത്തിറക്കിയ പുതിയ റൂൾ പ്രകാരം ഇതേ സിനാരിയോയിൽ തന്നെ താങ്കൾ മെച്ചൂരിറ്റി ആയിട്ട് താങ്കൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഒന്നുകിൽ സേവിങ്സ് അക്കൗണ്ടിന്റെ, സേവിങ്സ് ഡിപ്പോസിറ്റിന്റെ അല്ല, സേവിങ്സ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ അതുവരെ താങ്കൾക്ക് ലഭിച്ച ടേം ഡിപ്പോസിറ്റിന് എന്ത് ഇൻട്രസ്റ്റ് ആണോ ലഭിച്ചത് അതിൽ ഏതാണോ കുറവ് അതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് താങ്കൾ 10 ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ ടേം ഡിപ്പോസിറ്റ് SBI ഉണ്ട് എന്ന് വിചാരിക്കുക. നിലവിൽ നമുക്ക് SBI ഒരു വർഷത്തെ ടേം ഡിപ്പോസിറ്റിന് ലഭിക്കുന്നത് 4.4% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എന്നാൽ SBIയുടെ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വെറും 2.7% മാത്രമാണ്. മുൻപത്തെ സിനാരിയോയിൽ ബാങ്കുകൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് ഈ ഒരു വർഷത്തെ ഡിപ്പോസിറ്റ് താങ്കൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി റിന്യൂവൽ ചെയ്യും. എന്നാൽ പുതിയ സിനാരിയോയിൽ ബാങ്കുകൾ ഓട്ടോമാറ്റിക്കലി റിന്യൂവൽ ചെയ്യുകയില്ല. അതിനു പകരം താങ്കൾക്ക് അതിനുശേഷം ലഭിക്കുവാൻ പോകുന്നത് താങ്കൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ നിലവിലത്തെ താങ്കളുടെ ടേം ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റോ ഇതിൽ ഏതാണ് കുറവ് അതാണ് താങ്കൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞ മുൻപത്തെ സിനാരിയോയിൽ താങ്കളുടെ ഈ മെച്ചൂരിറ്റി എമൗണ്ട് താങ്കൾ ഒരു വർഷവും കൂടി വിഡ്രോ ചെയ്യാതെ ബാങ്കിൽ തന്നെ സൂക്ഷിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് സേവിങ്സ് ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 4.4% ഇൻട്രസ്റ്റ് റേറ്റ് താങ്കൾക്ക് ലഭിക്കുമായിരുന്നു. അതായത് 44,000 രൂപ താങ്കൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ സിനാരിയോ പ്രകാരം താങ്കൾക്ക് ലഭിക്കുവാൻ പോകുന്നത് 2.7%, അതായത് 27,000 രൂപയാണ് താങ്കൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. താങ്കൾക്ക് വന്നേക്കാവുന്ന നഷ്ടം ഏകദേശം 17,000 രൂപയുടേതാണ്. അടുത്തതായിട്ട് ഈ ഒരു നഷ്ടം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. ഒന്നാമതായി നമുക്ക് ചെയ്യാവുന്നത് കൃത്യമായിട്ട് താങ്കളുടെ മെച്ചൂരിറ്റി ഡേറ്റ് എല്ലാം ഓർത്തിരുന്ന് താങ്കൾ റിന്യൂവൽ ചെയ്യുക എന്നതാണ്. അത് താങ്കൾക്ക് സാധ്യമല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒന്നുകിൽ താങ്കൾക്ക് വേണ്ട, അതായത് ഈ ഒരു ബാങ്ക് FDയിൽ നിന്ന് ലഭിക്കേണ്ട തുക താങ്കൾക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടതാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ഓട്ടോ ട്രാൻസ്ഫർ വഴി SBI അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് ലഭിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ബാങ്ക് FD തുടങ്ങുന്ന സമയത്ത് തന്നെ ഓട്ടോ റിന്യൂവൽ ആക്ടിവേറ്റ് ചെയ്ത് ഇടുക. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സപ്പോസ് താങ്കൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ടൈമിൽ തന്നെ അതേ ദിവസം തന്നെ അത് ഓട്ടോ റിന്യൂവലിലേക്ക് പോവുകയും താങ്കൾക്ക് ബാങ്ക് FD റിട്ടേൺസ് തന്നെ ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയസ് E Portal എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.
എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈവൻസ് എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് ഡയസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിലാണ്. ഈ ചാനലിൽ താങ്കൾ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ അംഗമാകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാൻ, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.